ഹലോ കുട്ടിക്കാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു പുതിയ പാഠം പഠിക്കാം. പാഠത്തിന്റെ പേര് വീട് നല്ല വീട്. എന്റെ വീട്, വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. താരയുടെ കുഞ്ഞിക്കോഴി താര വന്നു, കൂട് തുറന്നു. കുഞ്ഞിക്കോഴി പുറത്ത് വന്നു, താര അരി വിതറി. കുഞ്ഞിക്കോഴി അരി തിന്നു, താര നോക്കി നിന്നു. പരുണ്ട് അത് കണ്ടു, കാക്കയും അത് കണ്ടു, തത്തയും അത് കണ്ടു. പാടത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരക്കൂ. വന്നു, തിന്നു, നിന്നു, തുറന്നു. കൂട്ടുകാരെ, ഈ പാഠത്തിൽ വാക്കുകൾ എവിടെയാണെന്ന് നോക്കാം. ഇതാ വന്നു, രണ്ട് വന്നു ഉണ്ടല്ലേ. കൂട്ടുകാർ, വന്നു എന്നതിന് അവിടെ വട്ടം വരക്കുക. അടുത്തത് തിന്നു. എവിടെയാണ് കൂട്ടുകാരെ തിന്നു? അതെ, കുഞ്ഞിക്കോഴി അരി തിന്നു. തിന്നു എന്നതിന് അവിടെ വട്ടം വരക്കുക. ഇനി നിന്നു, താര നോക്കി നിന്നു. നിന്നു എന്നതിന് അവിടെ വട്ടം വരക്കുക. അടുത്തത് തുറന്നു, കൂട് തുറന്നു. കൂട്ടുകാർ, തുറന്നു എന്നതിന് അവിടെ വട്ടം വരക്കുക. കൂട്ടുകാർ ശരിയായ രീതിയിൽ വട്ടം വരക്കണേ. വരച്ച് യോജിപ്പിക്കാം. താര വന്നു, കൂട് തുറന്നു, അരി തിന്നു. കൂട്ടുകാർ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കണേ. വായിക്കാം, എഴുതാം. താര വന്നു, കൂട് തുറന്നു, അരി തിന്നു. താഴെ നോക്കിയ കൂട്ടുകാരെ, വിട്ടുപോയ ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. താ പിന്നെ ര, താര. ആ പിന്നെ രി, അരി. വി പിന്നെ താ റി, വിതറി. കൂട്ടുകാർ കൂട്ടി വായിച്ചേ. താര അരി വിതറി. ഒന്നും കൂടി വായിച്ചേ. താര അരി വിതറി. കുഞ്ഞിക്കോഴി അരി തിന്നുമ്പോൾ ആരൊക്കെ പറന്നു വന്നുന്ന് നമുക്ക് നോക്കാം. കാക്ക പറന്നു വന്നു, തറയിൽ ഇരുന്നു. കുഞ്ഞിക്കോഴി ചോദിച്ചു, എന്തിനാ വന്നത്? കാക്ക പറഞ്ഞു, വിശന്നിട്ട്. കുഞ്ഞിക്കോഴി ചോദിച്ചു, നിന്റെ കൂടെ വിടെ? കാക്ക പറഞ്ഞു, അതാ ആ മരത്തിൽ. അതിനു ശേഷം തത്ത പറന്നു വന്നു, തറയിലിരുന്നു. കുഞ്ഞിക്കോഴി ചോദിച്ചു, എന്തിനാ വന്നത്? തത്ത പറഞ്ഞു, വിശന്നിട്ട്. കുഞ്ഞിക്കോഴി ചോദിച്ചു, തത്തേ തത്തേ, നിന്റെ കൂടെ വിടെ? തത്ത പറഞ്ഞു, അതാ ആ പനയിൽ. അതിനു ശേഷം പ്രാവ് പറന്നു വന്നു, തറയിലിരുന്നു. കുഞ്ഞിക്കോഴി ചോദിച്ചു, എന്തിനാ വന്നത്? പ്രാവ് പറഞ്ഞു, വിശന്നിട്ട്. കുഞ്ഞിക്കോഴി ചോദിച്ചു, നിന്റെ കൂടെ വിടെ? പ്രാവ് പറഞ്ഞു, നമ്മുടെ താരയുടെ വീട്ടിൻ്റെ മുകളിൽ. എല്ലാവരും അരി തിന്നു, വയറ് നിറഞ്ഞു. അവർ വീട്ടിലേക്ക് മടങ്ങി. കാക്ക മരത്തിലേക്കും, തത്ത പനയിലേക്കും, പ്രാവ് താരയുടെ വീട്ടിൻ്റെ മുകളിലേക്കും പോയി. പാറി പാറി പറന്നു വന്നു പച്ച തത്ത പനന്തത്ത. പാറി പാറി
പറന്നു വന്നു കുഞ്ഞിപ്രാവ് മണിപ്രാവ്. വരച്ച് യോജിപ്പിക്കാം. കൂട്ടുകാർ ചിത്രത്തിൽ നോക്കൂ, ഒരു മൂന്ന് പക്ഷിയും പിന്നെ ഒരു ഉറുമ്പും ഉണ്ടല്ലേ. അവരെ കൂട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അവരെ കൂട് കൃത്യമായി വരച്ച് യോജിപ്പിക്കാം. കൂട്ടുകാരെ, ആദ്യത്തേത് എന്താ? അതെ, കാക്ക. കാക്കയുടെ കൂടേതാ? മൂന്നാമത്തെ അല്ലേ, ചുള്ളിക്കമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കൂട്. കൂട്ടുകാർ വരച്ച് യോജിപ്പിക്കണേ. അടുത്തതെന്താണ് രണ്ടാമത്തത്? അതെ, തത്ത. തത്തയുടെ വീട് എവിടെയാണ്? അതെ, പനയുടെ മുകളിലാണല്ലേ. നമുക്ക് പനയിലേക്ക് തത്തമ്മയെ വരച്ച് യോജിപ്പിക്കാം. കൂട്ടുകാരെ, അടുത്തതെന്നാണ്? കൂട്ടുകാർ തന്നെ പറ. അതെ, ഉറുമ്പാണല്ലേ. ഉറുമ്പിൻ്റെ വീട് എവിടെയാണ്? ഒന്നാമത്തെയാണല്ലേ. അതെ, ഇല കൊണ്ടുള്ള വീട്. കൂട്ടുകാരെ, നമുക്ക് ഇല കൊണ്ടുള്ള വീട് ഉറുമ്പിൻ്റെ നേരെ വരച്ചു കൊടുക്കാം. ലാസ്റ്റത്തെ എന്താണ് കൂട്ടുകാരെ? അതെ, കുരുവി അല്ലേ. കുരുവിയുടെ വീട് എവിടെയാണ്? അതെ, രണ്ടാമത്തെയാണല്ലേ. തെങ്ങോലകളിലും അങ്ങനെ മറ്റു സ്ഥലത്തുമാണ് കുരുവിയുടെ വീട്. നമുക്ക് വരച്ച് യോജിപ്പിക്കാം. കൂട്ടുകാരെ, ഇത് നമുക്ക് വായിച്ച് പഠിക്കാം അല്ലേ. ആദ്യത്തേത് അരി. ആ രി, അരി. രണ്ടാമത്തേത് പാ റാ വ, പറവ. മൂന്നാമത്തേത് ത ഇത്ത, തത്ത. നാലാമത്തേത് പ ഞ, പന. അഞ്ചാമത്തേത് റാ വ, റവ. ആറാമത്തേത് ത റ, തറ. ഏഴാമത്തേത് വ ന്നു, വന്നു. എട്ടാമത്തേത് വി ത റി, വിതറി. വാക്യങ്ങൾ ഉണ്ടാക്കാം. തവള ചാടി ചാടി പോയി. അതെ, തവള ചാടി ചാടി പോകുകയല്ലേ ചെയ്യുക കൂട്ടരെ. അടുത്തത് മുയൽ. മുയൽ എങ്ങനെയാ പോകുക? അതെ, ചാടി ചാടി തന്നെ. മുയൽ ചാടി ചാടി പോയി. അടുത്തതെന്താ? തത്ത. തത്ത എങ്ങനെയാ പോവാ? ചാടിയിട്ടാണോ പോവാ? അല്ലല്ലേ, പറന്നിട്ടാണല്ലേ പോകുക തത്ത. പാറി പാറി വന്നു. അപ്പോൾ മൈനയോ? അതെ, പാറി പാറി വന്നു. അടുത്തതെന്താ? ആന. ആന എങ്ങനെയാ വരുക? പറന്നിട്ടാണോ? അല്ലല്ലേ, നടന്നിട്ടാണല്ലേ വരുക. ആന നടന്നു നടന്നു വരുന്നു. അടുത്തത് നരി. നരി എങ്ങനെയാ വരുക? അതെ, നടന്നു നടന്നു തന്നെയാണ് വരുക. നരി നടന്നു നടന്നു വരുന്നു. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. കാക്കയ്ക്ക് ഉണ്ടൊരു കൂട്. എന്ത് കൂടാണ് കൂട്ടുകാരെ? അതെ, ചുള്ളിക്കമ്പിൻ കൂട്. അടുത്തതോ കുരുവി. കുരുവിക്കുണ്ടൊരു കൂട്. എന്ത് കൂടാണ് കൂട്ടുകാരെ? നാരു കൊണ്ടൊരു കൂട്. അടുത്തത് എന്താണ്? കൂട്ടുകാർ തന്നെ എഴുതണം. ചിത്രത്തിൽ കാണുമ്പം തന്നെ മനസ്സിലാവും അല്ലേ. ഉറുമ്പ്. ഉറുമ്പിനുണ്ടൊരു കൂട്. കൂട്ടുകാരെ, എന്ത് കൂടാണ്? ഇലകൾ കൊണ്ടൊരു കൂട്. നമുക്കിത് നല്ല ഈണത്തിൽ പാടാം. കാക്കയ്ക്കുണ്ടൊരു കൂട്, ചുള്ളിക്കമ്പിൻ കൂട്, കുരുവിക്കൊണ്ടൊരു കൂട്, നാരു കൊണ്ടൊരു കൂട്, ഉറുമ്പിനുണ്ടൊരു കൂട്, ഇലകൾ കൊണ്ടൊരു കൂട്. കൂട്ടുകാർ ഇത് പഠിച്ച് കൂട്ടുകാരുടെ അമ്മയ്ക്കും അച്ഛനും ടീച്ചർക്കും പാടിക്കൊടുക്കണേ. കൂട്ടുകാർ അവിടെ കുരുവിയുടെ ചിത്രം കാണുന്നുള്ളേ, അതിൻ്റെ താഴെ
കുരുവീന്ന് എഴുതുക. ജീവികളും പലതരം, കൂടുകളും പലതരം. നമുക്ക് കുറച്ച് ജീവികളും അവരുടെ കൂടുകളും നോക്കാം. പ്രാവ്, ചുള്ളിക്കമ്പ് കൊണ്ടുണ്ടാക്കിയ കൂട്. തത്ത, മരപ്പൊത്ത്. തേനീച്ച, തേനീച്ച കൂട്. അണ്ണാൻ, നാര് കൊണ്ടുണ്ടാക്കിയ കൂട്. ഉറുമ്പ്, ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയ കൂട്. കുരുവി, നാര് കൊണ്ടുണ്ടാക്കിയ കൂട്. ചിതൽ, മൺപുറ്റു കൊണ്ടുണ്ടാക്കിയ വീട്. കാക്ക, ചുള്ളിക്കമ്പ് കൊണ്ടുണ്ടാക്കിയ കൂട്. കോഴി, കോഴിക്കൂട്. പശു, പശുവിൻ്റെ വീട് തൊഴുത്ത്. സിംഹം, ഗുഹ. പുലി, പുലിമട. പാമ്പ്, മാളം. മരം കൊത്തി, തെങ്ങിൻ പൊത്ത്. നായ, നായക്കൂട്. ആട്, ആട്ടിൻകൂട്. എലി, മാളം. വഴി വരക്കാം. കൂട്ടുകാരെ, കൂട്ടുകാർ തേനീച്ചയും തവളേനെയും കാണുന്നില്ലേ? അവർക്ക് വഴി വരച്ചുകൊടുക്കാം. ആദ്യം തേനീച്ച, വഴി വരച്ചുകൊടുക്കാം. കുട്ടിക്കാർ ഇങ്ങനെ കുറേ കുത്തു 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 കാണുന്നില്ലേ? അതിലൂട്ട് ഇങ്ങനെ വരച്ച് 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 പോവാം. അപ്പോൾ തേനീച്ചക്കൂടിൻ്റെ അടുത്തെത്തും. അടുത്തതാരാ? അതെ, തവള. തവളേൻ്റെ കൂടെ എവിടെയാ? അതെ, കുളത്തിൽ. അല്ലേ, വഴി വരച്ചുകൊടുക്കാം. കുട്ടിക്കാർ ഇങ്ങനെ കുറേ കുത്തു 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 കാണുന്നില്ലേ? അതിലൂടെ വരച്ചു പോകുക. അപ്പോൾ തവള കുളത്തിൻ്റെ അടുത്തെത്തും. കൂട്ടുകാർ, തവളേൻ്റെ ചിത്രമുള്ളടുത്ത് തവളാണ് എഴുതണേ. വീടുണ്ടാക്കാം. കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്ന പോലെ വീടുണ്ടാക്കണേ. അയ്യോ പരുന്ത്, പട 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 ചെറുകടി കേട്ടു. കുഞ്ഞിക്കോഴി പേടിച്ചു വരച്ചു. ഓടിക്കോ പരുന്ത്, കാക്ക വിളിച്ചു പറഞ്ഞു. തള്ളക്കോഴി പറന്നു വന്നു. കുഞ്ഞിക്കോഴി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു. പേടിക്കേണ്ട, പേടിക്കേണ്ട, വരൂ വീട്ടിൽ പോകാം, തള്ളക്കോഴി പറഞ്ഞു. വെയിലേൽക്കാതെ, മഴ നനയാതെ പേടിക്കാടെ കഴിഞ്ഞിടാം, തള്ളക്കോഴി പറഞ്ഞു. വീടുണ്ടായത് നന്നായി, കുഞ്ഞിക്കോഴി പറഞ്ഞു. കുഞ്ഞിക്കോഴി അകത്ത് വരൂ, താഴെ പറഞ്ഞു. കുഞ്ഞിക്കോഴി വീടിനകത്ത് കയറി. പല പല മുറികൾ, പല പല സാധനങ്ങൾ. മേശ, കട്ടിൽ, കസേര, സോഫ, ടി വി, ഫാന്, അടുക്കളയിലോ ഗ്യാസ്, മിക്സി, ഫ്രിഡ്ജ്, സ്പൂണ്, ചിരവ, കത്തി, അമ്മിക്കല്ല്, പാത്രങ്ങൾ. വട്ടം വരക്കാം. അടുക്കള ഉപകരണങ്ങൾക്ക് വട്ടം വരക്കൂ. കൂട്ടുകാരെ, അടുക്കളയിൽ എന്തെല്ലാം സാധനമുണ്ട് കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വട്ടം വരയ്ക്കാം. ആദ്യത്തേത് അമ്മിക്കല്ല്. അമ്മിക്കല്ല് അടുക്കളയിൽ ഉണ്ടാവില്ലേ? അതെ, അമ്മിക്കല്ല് ഉണ്ടാവും. അപ്പോൾ അമ്മിക്കല്ലിന് നേരെ വട്ടം വരയ്ക്കുക. അടുത്തത് കത്തിയാൾ. കൂട്ടുകാർ, കത്തിയാളിന് ചുറ്റും വട്ടം വരക്കണേ. അടുത്തത് എന്താ? ചിരവ. ചിരവ അടുക്കളയിൽ ഉണ്ടാവോ? അതെ, ഉണ്ടാവും അല്ലേ. അപ്പോൾ കൂട്ടുകാർ ചിരവക്ക് നേരെ വട്ടം വരക്കും. അടുത്തതെന്താ? സ്പൂൺ. കൂട്ടുകാർ സ്പൂണിന് ചുറ്റും വട്ടം വരക്കണേ. അടുത്തതെന്താ കൂട്ടുകാരെ? മണ്ണെണ്ണ സ്റ്റൗ. കൂട്ടുകാർ മണ്ണെണ്ണ സ്റ്റൗ കണ്ടിട്ടുണ്ടോ? മണ്ണെണ്ണ സ്റ്റൗ അടുക്കളയിൽ ഉണ്ടാവോ? ഉണ്ടാവും അല്ലേ. അപ്പോൾ മണ്ണെണ്ണ സ്റ്റൗവിന് വട്ടം വരയ്ക്കുക. അടുത്തതെന്താ? മിക്സി. കൂട്ടുകാർ മിക്സി കണ്ടിട്ടുണ്ടോ? കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് പാടിയാലോ? മിക്സിക്ക് ചുറ്റും വട്ടം വരക്കണേ. കുട്ടികളെ വീടുകളിൽ എത്തിക്കാമോ? കൂട്ടുകാർ അവിടെ എത്ര കുട്ടികളെയും വീടുകളും കാണുന്നുണ്ട്? നാലല്ലേ. നമുക്കെല്ലാവർക്കും ആ കുട്ടികളുടെ വീടിലേക്ക് വഴി കാണിച്ചു കൊടുക്കാം. ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കണേ.
സ്നേഹമുള്ള വീട്ടുകാർ. കൂട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ കൊച്ചു അനിയനുമുണ്ട്, പിന്നെ എൻ്റെ അച്ചാച്ചനുമുണ്ട്, എൻ്റെ അമ്മമ്മിയുണ്ട്, എൻ്റെ മുത്തശ്ശിയുമുണ്ട്. ചിത്രത്തിൽ നോക്കൂ കൂട്ടുകാർ. അമ്മയോട് ചോദിച്ച് ഇതിന് നിറം നൽകണേ, വരച്ച് യോജിപ്പിക്കാം. എനിക്ക് സഹായിക്കാൻ കഴിയുന്ന ജോലികൾ. കൂട്ടുകാരെ, നമുക്ക് അമ്മമാരെ സഹായിക്കാം. നമുക്ക് അമ്മമാരെ സഹായിക്കാൻ പറ്റുന്ന ഏതെല്ലാം ജോലിയാണ് ഉള്ളത്? ആദ്യത്തേത് എന്താ? അതെ, കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റും നമുക്ക്, അല്ലേ? ആ കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് നേരെ വരക്കുക. അടുത്തത് പാത്രം കഴുകാൻ. പാത്രം കഴുകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് നേരെ വരക്കണ്ട. അടുത്തതെന്താ? അതെ, അലക്കുന്നതാണല്ലേ. നമുക്ക് അലക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് നേരെ വരക്കണ്ട. ഇനി ചെടി നനക്കൽ. കൂട്ടുകാരെ, നമുക്ക് ചെടി നനക്കാൻ പറ്റൂലേ? അതെ, പറ്റുമല്ലേ. അപ്പോൾ ചെടി നനക്കുന്നതിന് നേരെ വരക്കുക. അടുത്തതെന്താ? തേങ്ങ ചിരവുന്നതാണല്ലേ. അത് നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ. അത് പറ്റൂല നമുക്ക്. നമ്മൾ ചിരവിയാൽ നമ്മുടെ കൈമുറിയും. അപ്പോൾ അതിന് നേരെ വരക്കണ്ട. ഇനി കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുക. അത് നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ. അത് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ കിണറ്റിൽ വീണു പോവല്ലേ. അതുകൊണ്ട് അതിന് നേരെ വരക്കണ്ട. ഇനി എന്താ? അതെ, ചന്തയിൽ പോകുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് ചന്തയിൽ പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് അതിനു നേരെ വരക്കണ്ട. അടുത്തതെന്താ? വീട് വൃത്തിയാക്കൽ അല്ലേ. നമുക്കത് പറ്റുമോ? ഇല്ല അല്ലേ. നമുക്ക് നമ്മുടെ കണ്ണിൽ പൊടിയാവല്ലേ. അമ്മയാണ് അതെല്ലാം വൃത്തിയാക്കുക. അതുകൊണ്ട് കൂട്ടുകാർ അതിനു നേരെ വരക്കണ്ട. കുഞ്ഞിക്കിളിയെ കൂട്ടിലെത്തിക്കാം. ചിത്രം നോക്കി അവയുടെ പേരെഴുതിയ കളങ്ങളിൽ നിറം കൊടുക്കൂ. ഇവിടെ ചിത്രം നോക്കൂ കൂട്ടുകാരെ, നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ ചിത്രം എന്താണ്? അതെ, നമ്മുടെ താരയാണല്ലേ. താര എവിടെയാണ് ഉള്ളത്? കൂട്ടുകാരെ, നമുക്ക് താരയ്ക്ക് നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? അതെ, പനയല്ലേ. നമുക്ക് പനയ്ക്ക് നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? തവള അല്ലേ. നമുക്ക് തവളക്ക് നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? പറവയാണല്ലേ. നമുക്ക് പറവക്ക് നേരെ നിറം കൊടുക്കാം. അടുത്തത് കൂടാണല്ലേ. നമുക്ക് കൂടുന്ന നേരെ നിറം കൊടുക്കാം. അടുത്തത് വല. നമുക്ക് വലക്ക് നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? കൂട്ടുകാർ തന്നെ പറഞ്ഞാട്ടെ. അതെ, ഒരു കൊച്ചു വീടാണല്ലേ. വീടിനു നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? കൂട്ടുകാരെന്നെ പറഞ്ഞാട്ടെ. തത്ത. നമുക്ക് തത്തയ്ക്കു നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? ഒരു പേനയാണല്ലേ. നമുക്ക് പേനയ്ക്ക് നേരെ നിറം കൊടുക്കാം. അടുത്തതെന്താ? ഒരു ചിരവ. നമുക്ക് ചിരവക്ക് നേരെ നിറം കൊടുക്കാം. പേരെഴുതാം. ഇവിടെ വിട്ടുപോയ വാക്കുകൾക്ക് നമുക്ക് പേരെഴുതി കൊടുക്കാം. ഒന്നാമത്തത് തത്ത. അവിടെ താ ഇല്ലല്ലോ. നമുക്ക് താ എഴുതി കൊടുക്കാം. കൂട്ടുകാർ എല്ലാവരും താ എഴുതി കൊടുത്തില്ലേ? അതെ, താ എഴുതി കൊടുത്തല്ലേ. ഇനി രണ്ടാമത്തത് പ.
പന അവിടെ പായില്ലല്ലോ കൂട്ടുകാരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടുകാർ അവിടെ പാനെഴുതുക. പാനെഴുതിയോ? എഴുതിയല്ലേ. അടുത്തതെന്താ? തവള. നടുക്കൊരു അക്ഷരം വേണല്ലോ. അതേതാ? അതെ, വായാണല്ലേ. കൂട്ടുകാർ നടുക്ക് വാ എന്ന് എഴുതണേ. അടുത്തതെന്താ? പേന. കൂട്ടുകാർ പേന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. അവിടെ പേയുണ്ട്, പക്ഷെ ഞാൻ ഇല്ല. അപ്പോൾ കൂട്ടുകാർ ഞാ എഴുതുക. അടുത്തതെന്താ? ചിരവ. ചിരവ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. ചിരവ, പക്ഷെ നടുക്കൊരു അക്ഷരം വേണല്ലോ. അതെ, രായാണല്ലേ. പക്ഷെ അവിടെ രായ ഇല്ല. നമുക്ക് രാ എഴുതി കൊടുക്കാം. അടുത്തതെന്താ? പറവ. അപ്പൊ പറവ, പക്ഷെ നടുക്ക് റാ ഇല്ലല്ലോ. നമുക്ക് റാ എഴുതി കൊടുക്കാം അല്ലേ. അടുത്തതെന്താ? വല. കൂട്ടുകാരെ, ഫസ്റ്റ് വാ ഇല്ലല്ലോ, ലാസ്റ്റ് ലായുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വാ എഴുതി കൊടുക്കാം. അടുത്തതെന്താ? എന്താണ് കൂട്ടുകാരെ? അതെ, മിന്നൽ. അവിടെ ഇന്ന ഇല്ലല്ലോ. നമുക്ക് ഇന്ന് എഴുതി കൊടുക്കാം അല്ലേ. കൂട്ടുകാർ എല്ലാവരും ഇന്ന് എഴുതി കൊടുത്തില്ലേ. ഇനി കൂട്ടുകാർ ഇതൊന്ന് വായിച്ചേ. തത്ത. പന. തവള. തവള. പേന. പേന. ചിരവ. ചിരവ. പറവ. പറവ. വല. വല. മിന്നൽ. മിന്നൽ. എൻ്റെ വീട്, എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അണിയനുള്ള വീട്. പാട്ട് പാടി തന്നേടും എൻ്റെ പൊന്നു മുത്തശ്ശൻ, നൂറ് നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശൻ. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിരുന്ന വീട്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.